വെൽക്കം ടു പെക്കാഹോളിക്സ്. ഇന്നേ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആമസോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ട്, ആരെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നോക്കട്ടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വരാൻ തോന്നുന്നു, ബാ നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, DJI-യുടെ മാവിക് മിനി. ഇത് പ്രൊപ്പലർ ഗാർഡാണ് കണ്ടിട്ട്. എന്തായാലും ഓർഡർ ചെയ്യാൻ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. മൂന്നാല് ബോക്സുകളുണ്ട്, അപ്പം പൊട്ടിക്കാൻ നോക്കാം. ബാറ്ററി ഉണ്ട്, ഞാനൊരു കോംബോ ഓർഡർ ചെയ്തത്. അപ്പോന്ന് പറഞ്ഞാൽ മൂന്ന് ബാറ്ററി വരുന്നു, ഓർഡറിൽ വേണം മൂന്ന് ബാറ്ററിയാണ്. ചാർജ് ചെയ്യാനുള്ളൊരു ചാർജറുണ്ട്, കേബിളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം തോന്നുന്നു, ഇതിനകത്തൊന്നും ഇല്ല. കേബിളൊന്നും ഇല്ല, നമ്മൾ തന്നെ മേടിക്കണം തോന്നുന്നു. യൂസർ മാനുവലാണ്. നമ്മുടെ മെയിൻ ബോക്സ് നമുക്കൊന്ന് പൊട്ടിക്കാം. ഇവിടെ ലോക്കൊക്കെ മരട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കട്ടെ. വലിയ വലുപ്പമൊന്നുമില്ല, ഫോണിൻ്റെ അത്രയേ ഉള്ളൂ. ഏറ്റവും ഇല്ല നല്ല റിമോട്ട്, ബാറ്ററി ഇടുന്നത്. അതെ, ഞാൻ മുമ്പേ പറഞ്ഞ തെറ്റിപ്പോയി കേട്ടോ. മറ്റു കേബിളൊക്കെ ഇതിൻ്റെ അകത്താണ് വെച്ച് വിട്ടേക്കുന്നത്. കേബിളൊക്കെ ഉണ്ട്, ഞാനും ഓർത്ത് കേബിളൊന്നും ഇടാൻ വിടുവോന്ന്. കുറച്ച് അക്സസറീസ് ഉണ്ട്, നോക്കാം. ഇതിന് സ്പെയർ ആയിട്ടുള്ളതാന്ന് തോന്നുന്നു, ഇതിൻ്റെ സ്പെയർ ആണ്. രാത്രിയായപ്പോൾ അല്ലെങ്കിലേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു ഇതിനെ എങ്ങനെ നേരം വെളുപ്പിക്കുന്ന ഒരു പിടിയില്ല. അപ്പം ആ ടെസ്റ്റിംഗ് വീഡിയോ എടുക്കണം.
അപ്പം നേരമൊക്കെ വെളുത്തു നമുക്കേ ഇതിൻ്റെ ട്രയൽ റൺ ഒന്ന് നടത്താം. അതിനു മുമ്പേ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഡ്രോൺ വരുന്നത്. ഇതൊരു 249 grams ഉള്ളൂ. ഇത് പർപ്പസ്ഫുള്ളി അങ്ങനെ പണിഞ്ഞ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ലൈസൻസിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ആ 249 gram ഒരു സ്പെസിഫിക്കായിട്ട് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ റിമോട്ട്, ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഡ്രോണിൻ്റെ റിമോട്ട് പരിചയപ്പെടുത്താം. രണ്ട് ആൻറ്റിന വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ. രണ്ട് ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്. ഇത് ഡ്രോൺ മുകളിലോട്ട് പൊക്കാൻ, താക്കാൻ, ഡ്രോൺ പൊസിഷൻ ചെയ്യാൻ വേണ്ടി നേരെ ആംഗിളിൽ കറങ്ങാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. ഈ ജോയിസ്റ്റിക്ക് വരുന്നത് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ, ബാക്കിലോട്ട് വരാൻ, സൈഡിൽ രണ്ട് സൈഡിലേക്കുള്ളതാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് സേഫ് ലാൻഡിങ് ആയിട്ടുള്ളതാണ്. വൺ പ്ലസ് ലാൻഡിങ്ങിനൊക്കെ വരും. ഫോൺ കണക്ട് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇത് ഡ്രോണിലുള്ള ക്യാമറയുടെ ജിമ്പിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. മുകളിലോട്ടും താഴോട്ടും ചെയ്യാൻ വേണ്ടിയാണ് ക്യാമറ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് വീഡിയോ റെക്കോർഡിങ് ബട്ടണാണ്. ഇത് ക്യാമറയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബട്ടണാണ്. ഇതിൻ്റെ റേഞ്ച് അവർ പറയുന്നത് 4 kilometers ലെങ്ത് വൈസിൽ, ഹൈറ്റ് വൈസിൽ 3 kilometers പോകുന്നത് പറയുന്നത്. നമ്മൾ അത്ര ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്ര അങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ബാറ്ററി സ്ലോട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഇതിന് 30 minutes ആണ് ഫ്ലൈയിങ് ടൈം പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറപ്പിച്ച് നോക്കാം. ഇതെല്ലാം ഒന്ന് തുറന്ന് ഒരു ബാറ്ററിക്ക് 30 minutes വെച്ചാണ് അവർ പറയുന്നത്. ഓക്കെ, ഡ്രോണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ ഓൺ ആക്കുന്നത് ഒരു സിംഗിൾ പ്രസ്, ഒരു ലോങ് പ്രസ്സാണ്. ഒരു ചെറിയ മൂവ്മെൻറ്റുകൾ വരും, ഒരു സൗണ്ട്, ഗിംബെല്ലാം ഒന്ന് സെറ്റായി, ലൈറ്റ് കത്തും. അപ്പോൾ ഡ്രോൺ ഓൺ ആണ്. നമുക്കൊന്ന് പറപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഡ്രോൺ ഒന്ന് പറപ്പിക്കാൻ ശ്രമിക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടോ ഫോൺ ഇവിടെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ആപ്പ് വരുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതിനകത്ത് കുറേ സെറ്റിങ്സുകൾ വരുന്നുണ്ട്. ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയത് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇതിൻ്റെ ക്യാമറ വരുന്നത് 2.7K ആണ്. അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. ഇതിന് 3-4 മോഡുകൾ വരുന്നുണ്ട്. സ്പോർട്സ് മോഡ്, സിനിമ സ്മൂത്ത് മോഡ്, സാധാരണ ഉള്ളത്. അതിൻ്റെ അപ്പം ഡ്രോണിൻ്റെ സ്പീഡ് വരുന്നതിൻ്റെ ഇത് എടുക്കുന്നതിൻ്റെ ഒക്കെ ആക്ഷനുകൾ വളരെ സ്ലോ ആകുകയും ഫാസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഡ്രോൺ പറപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു സർഫസ് കണ്ടുവെക്കണം. പ്രത്യേകിച്ച് വന്നാൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ നല്ല സർഫസ് വേണം. പുല്ലിൻ്റെ മുകളിൽ, പൊടിയുടെ മുകളിലൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറയുന്നത് ഇത് കാണുന്ന പോലെ ചെറുതാണ് തോന്നുമെങ്കിലും വളരെ പവർഫുള്ളാണ്. എൻ്റെ ബാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ടേക്ക് ഓഫ് ചെയ്യാം. എന്തായാലും സിംഗിൾ ബട്ടണാണ്, ഒരു ലോങ് പ്രസ് മാത്രം മതി. ഒരു സ്പെസിഫിക് ഹൈറ്റ് ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹൈറ്റിൽ മുകളിലോട്ട് പൊങ്ങത്തില്ല. എപ്പോഴും അത് സേഫായിട്ട് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ റൂമുകളിലോ എവിടെയെങ്കിലും പറപ്പിക്കുകയാണെങ്കിൽ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡ്രോൺ പറപ്പിക്കുന്നവരെ പൈലറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങ് പറപ്പിക്കാൻ പറ്റത്തില്ല. ഇതിന് നമുക്ക് ഒബ്സ്റ്റക്കിൾസ് നോക്കണം, നല്ല ഒബ്സർവേഷൻ വേണം. നമ്മൾ എവിടെയാണ് പറപ്പിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം. നല്ലതായിട്ട് ചെയ്യണം. ഇത് അപകടങ്ങൾ ഉണ്ടാകാനും വളരെ ചാൻസാണ്, കൂളാണ്. മരത്തിൽ അടിക്കാനും ഈ സാധനം നഷ്ടപ്പെടാനും ചാൻസ് വളരെ കൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് 249 grams ആണ് വരുന്നതെന്ന്. ഇതവർ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ടോയ് കാറ്റഗറിയിലാണ് വരുന്നത്. 250 gramsിന് മുകളിലോട്ട് വരുന്ന ഡ്രോണിനെല്ലാം ലൈസൻസും കാര്യങ്ങളും ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ലൈസൻസ് വേണ്ട, ടോയ് കാറ്റഗറി ആയതുകൊണ്ട് വരുന്നുണ്ട്. വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ. ജോയിസ്റ്റിക്കലൊക്കെ ആണ് നമ്മൾ ബിൽഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു മൂവ്മെന്റ് പോലും ഒരു ക്വിക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇത്. Thank you.
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലുമാണ്. കൂടുതൽ സമയങ്ങളും ഡ്രോൺ നശിക്കാനല്ല, ഡ്രോൺ എവിടെയെങ്കിലും പോയി ഇടിക്കാനും ഒബ്സ്റ്റക്കിൾസ് വരാനും ചാൻസ് കൂടുതൽ ഈ ടൈമുകളിലാണ്. അപ്പം മൈറ്റ് ഇവിടെ നിപ്പുണ്ട്, ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.